കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ നീക്ക് മഹത്വം അധ്യായം 19 11 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ അക്കാലത്ത് ജെറുസലേമിന് സമീപത്തായി ജനങ്ങൾ യേശുവിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഒരു ഉപമ പറഞ്ഞു കാരണം ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു അവൻ പറഞ്ഞു ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി അവൻ ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് 10 നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ അവൻ്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവർ ഒരു പ്രതിനിധി സംഘത്തെ അവൻ്റെ പിന്നാലെ അയച്ചു എന്നാൽ അവൻ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്നു താൻ പണമേൽപ്പിച്ചിരുന്ന ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചുവെന്ന് അറിയുന്നതിന് അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചു ഒന്നാമൻ വന്നു പറഞ്ഞു യജമാനനെ നീ തന്ന നാണയം 10 കോടി നേടിയിരിക്കുന്നു അവൻ പറഞ്ഞു കൊള്ളാം നല്ലവനായ ഭൃത്യ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും രണ്ടാമൻ വന്നു പറഞ്ഞു യജമാനനെ നീ തന്ന നാണയം 5 കോടി നേടിയിരിക്കുന്നു യജമാനൻ അവനോട് പറഞ്ഞു 5 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും വേറൊരുവൻ വന്നു പറഞ്ഞു യജമാനനെ ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ നിന്നെ എനിക്ക് ഭയമായിരുന്നു കാരണം നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ് അവൻ പറഞ്ഞു ദുഷ്ടവൃത്യ നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും ഞാൻ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരുന്നില്ലേ പിന്നെ നീ എന്തുകൊണ്ട് പണമിടപാടുകാരെ എൻ്റെ പണം ഏൽപ്പിച്ചില്ല എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പലിശയോടുകൂടെ അത് തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ അവൻ ചുറ്റും നിന്നിരുന്നവരോട് പറഞ്ഞു അവനിൽ നിന്ന് ആ നാണയമെടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക അവർ അവനോട് യജമാനനെ അവന് 10 നാണയമുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുവിൻ അവൻ ഇത് പറഞ്ഞ ശേഷം ജെറുസലേമിലേക്ക് യാത്ര തുടർന്നു കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട ഒരു ഉപമയാണ് ഈശോന്നത്തെ സുവിശേഷത്തിലൂടെ പറയുക അതുകൊണ്ടാണ് കാരണം അവർ ഇങ്ങനെ വിശ്വസിച്ചിരുന്നു ദൈവരാജ്യം ഉടനെ വരുമെന്ന് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈശോ ഇങ്ങനെ ഒരു ഉപമ പറയുന്നത് ഈ ഉപമ ശരിക്കും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ട ഒരു ഉപമയാണ് കാരണം ഈ രാജാവ് അല്ലെങ്കിൽ പ്രഭു ഏതാനും നാണയം 10 നാണയം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് 10 പേരെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് എന്നിട്ട് പറഞ്ഞു ഞാൻ തിരിച്ചു വരുന്നത് വരെ ഈ നാണയങ്ങൾ കൊണ്ട് വ്യാപാരം ചെയ്യുക ഇതിനെ നമ്മൾ ദൈവരാജ്യവുമായിട്ട് സുവിശേഷവുമായിട്ട് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ കർത്താവ് എന്നെയും നിങ്ങളെയും വിശ്വാസത്തിലെടുക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഈ തൻ്റെ ഭൃത്യന്മാരെ വിശ്വാസത്തിലെടുത്തത് കൊണ്ടാണല്ലോ പ്രഭു യാത്രയ്ക്ക് പോയപ്പോൾ അല്ലെങ്കിൽ രാജപദവി സ്വീകരിക്കാനായിട്ട് പോയപ്പോൾ തൻ്റെ സമ്പത്ത് ഇവരെ ഏൽപ്പിച്ചിട്ട് പോയത് എന്ന് പറയുന്ന പോലെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മെ അവൻ്റെ വരവിന് വേണ്ടി എണ്ണ നിറച്ച് കാത്തിരിക്കുന്ന നമ്മെ കർത്താവ് വിശ്വാസത്തിലെടുത്തിട്ട് തൻ്റെ നാണയങ്ങൾ തൻ്റെ സമ്പാദ്യം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇന്ന് ഞാനും നിങ്ങളുമാണ് ദൈവരാജ്യത്തിൽ വ്യയം ചെയ്യേണ്ടത് അധ്വാനിക്കേണ്ടവർ ഇപ്പൊ ദൈവരാജ്യത്തിൽ അധ്വാനിക്കാൻ വേണ്ട ആത്മീയ നന്മകൾ അങ്ങനെയാണ് നമ്മൾ അതിനെടുക്കേണ്ടത് ഭൗതികമായ കാര്യങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള ആത്മീയ നന്മകൾ കൃപയും കരുണയും ദൈവസ്നേഹവും ആത്മീയമായ വരദാനങ്ങളെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഇതെല്ലാം തന്നിട്ടാണ് കർത്താവ് പോകുന്നത് എന്തിനാണ് നമ്മൾ ദൈവം നമുക്ക് തന്ന നമ്മളിൽ നിക്ഷിപ്തമാക്കിയ ദൈവീക നന്മകളെ
ഭയം ചെയ്ത് അധ്വാനിച്ച് അത് വളർത്തുമെന്നും അവൻ്റെ രണ്ടാം വരവിൽ അവൻ വരുമ്പോൾ പ്രതിഫലം സ്വീകരിക്കുന്നവരായി നമ്മൾ മാറണം. ഇവിടെ തിരിച്ചു വരുമ്പോൾ രണ്ടുപേര് അവിടെ അധ്വാനത്തിൻ്റെ കണക്ക് പറയുന്നുണ്ട്. ഞങ്ങൾ 10 കോടി അധ്വാനിച്ചു, അവരെ ഇങ്ങനെ പ്രശംസിക്കുന്നുണ്ട്. 5 കോടി അധ്വാനിച്ചു, അവരെയും പ്രശംസിക്കുന്നുണ്ട്, അവനെയും പ്രശംസിക്കുന്നുണ്ട്. പക്ഷെ അവസാനം വന്നവൻ പറഞ്ഞു, ഞാനിതെല്ലാം പൊതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. പൊതിയിൽ കെട്ടിവെച്ച നാണയം തനിയെ വളരുകയല്ല, നമുക്കറിയാം ഒരു നാണയം വളരുകയല്ല. ചിലരുടെയൊക്കെ ചിന്ത എന്താണ്, ചുമ്മാ ഇരുന്നാൽ മതി, എല്ലാം നടന്നോളൂ എന്നുള്ളതാണ്. ഒന്നും അങ്ങനെ ഇരുന്നാൽ ഒന്നും നടക്കുകയല്ല. ഈ ലോകത്തിൽ നമ്മൾ അധ്വാനിക്കേണ്ടവരാണ്, ഈ ലോകത്തിൽ നമ്മൾ കഷ്ടപ്പെടേണ്ടവരാണ്. അത് ഭൗതിക ജീവിതത്തിലാണെങ്കിൽ പോലെ അല്ലേ, പിള്ളേരൊക്കെ പഠിക്കാതിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെ ഇരുന്നോളാന്ന് പറയും. എന്തൊക്കെ റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. ജീവിതത്തിൽ അധ്വാനിക്കേണ്ടടുത്ത് അധ്വാനിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ചിലതൊക്കെ അധ്വാനിക്കാതിരുന്നാൽ, ഒരു മരം നട്ടിട്ട് അല്ലെങ്കിൽ ഒരു തൈ ചെടി നട്ടിട്ടോ അല്ലെങ്കിൽ പച്ചക്കറി ഏതെങ്കിലും നട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ അത് നഷ്ടപ്പെട്ടു പോകും. ഇത് വെറുതെ പൊതിഞ്ഞു വെച്ചേക്കോ, എന്തോ വളരുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയൊന്നും വളരുന്നല്ല അല്ലേ. പ്രകൃതിയുടെ നിയമം അനുസരിച്ച് മണ്ണിലെങ്കിലും കുഴിച്ചിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ അത് വളർന്നേനെ. നാണയം പ്രകൃതിയുടെ നിയമത്തിന് വിപരീതമാണത്, മണ്ണിൽ കുഴിച്ചിട്ടാലും വളരുകയല്ല. അപ്പം നമ്മൾ വിചാരിക്കുന്നില്ല പ്രകൃതിയുടെ നിയമം അനുസരിച്ച് അതങ്ങനെ നടന്നോളും, ഒരു വിത്ത് മണ്ണിൽ വീണ തനിയെ പൊട്ടി മുളച്ച് അത് വളർന്ന് അങ്ങനെ പോകുന്നുള്ള നമ്മുടെ ചിന്ത. അങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതം നമുക്ക് എടുക്കാൻ പറ്റില്ല. ആത്മീയ ജീവിതത്തിൽ ആത്മീയ വളർച്ച പ്രാപിക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് അധ്വാനിക്കണം. ആത്മീയമായ നല്ല അധ്വാനമില്ലാതെ ആത്മീയമായിട്ട് നമുക്ക് വളരാൻ പറ്റില്ല. ഇപ്പം വിചാരിച്ചാൽ എല്ലാം അങ്ങനെ നടന്നോളൂ, അതുകൊണ്ട് എന്ത് ചെയ്തു, അതങ്ങനെ മൂടി പൊതിഞ്ഞു വെച്ച്. കർത്താവ് വന്ന് അല്ലെങ്കിൽ രാജാവ് തിരിച്ചു വന്നപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാനിതെല്ലാം കാരണം എന്താ, അവന് ദൈവത്തെക്കുറിച്ചുള്ള യജമാനനെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ, തെറ്റായ അറിവാണ് മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ നീ ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് ഇതിനോട് പേടിയായിരുന്നു. ചിലവരൊക്കെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഭയത്തോടെ കർത്താവിനെ കാത്തിരിക്കാം. ഭയത്തോടെയല്ല നാം കർത്താവിനെ കാത്തിരിക്കേണ്ടത്, സ്നേഹത്തോടെയാണ്. ഭയത്തിൽ ദൈവസ്നേഹത്തിന് ഇടമില്ല എന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. അപ്പോൾ ഭയത്തോടെ കാത്തിരിക്കാം, ആകുലതയോടെ കാത്തിരിക്കാം അല്ലേ. ചിലപ്പോൾ നമ്മൾ ഭയം കാരണമായിരിക്കും ദൈവത്തെ അനുസരിക്കുന്നത്, സ്നേഹിക്കാൻ ശ്രമിക്കുന്നതൊക്കെ. ഭയത്തോടുകൂടിയല്ല ദൈവത്തെ സ്നേഹിക്കേണ്ടത്, മറിച്ച് ദൈവം സ്നേഹമായതുകൊണ്ട് നാം ആ സ്നേഹത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. ആ സ്നേഹത്തോടുള്ള പ്രത്യുത്തരം സ്നേഹം കൊണ്ട് തന്നെയാണ് നമ്മൾ കാണിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ വചനത്തിലൂടെ വളരെ കൃത്യമായിട്ട് സുവിശേഷം നമ്മൾ മനസ്സിലാക്കി തരുന്ന, അവൻ്റെ രണ്ടാം വരവിൽ അവൻ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പരിപോഷണത്തിനായിട്ട് വേണ്ട സകലതും തന്നിട്ടാണ്, എന്നിട്ട് നമ്മളെ വിശ്വസിച്ചിട്ടാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ നമ്മൾ നന്നായിട്ട് ആത്മീയമായിട്ട് ഭയം ചെയ്യുന്നു, അധ്വാനിക്കുന്നു, അങ്ങനെ ആത്മീയ നന്മകളിൽ വളരുമെന്നും പുണ്യത്തിൽ വളരുമെന്നും വിശുദ്ധ ജീവിതത്തിൽ വളരുമെന്നും ദൈവസ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുമെന്നൊക്കെയുള്ള ആഗ്രഹത്തോടെ തിരിച്ചു വരുമ്പോൾ നമ്മൾ അധ്വാനിക്കാതെ വെറുതെ ഇരിക്കുന്നവരായിട്ട് കാണരുത്. വെറുതെ ഇരുന്നാൽ ആത്മീയ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല, ആത്മീയ ജീവിതം തളർന്നു പോകുള്ളൂ, താഴോട്ട് പോകുള്ളൂ. ഒരു 10 ദിവസം പ്രാർത്ഥിക്കാതിരുന്ന് നോക്കിക്കേ, നമ്മൾ 5 വർഷമായിട്ട് അധ്വാനിച്ചുണ്ടാക്കി ആത്മീയ ജീവിതം താഴോട്ട് പോകാൻ ആ 10 ദിവസം മതി. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിലെല്ലാം തനിയെ സംഭവിക്കുമെന്ന് വിചാരിച്ചാൽ നമ്മൾ വിഡ്ഢികളാണ്. അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ ആത്മീയ അധ്വാനം അതിൻ്റെ പിന്നിൽ ആവശ്യമാണ്. വചനം വായിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തോട് ചേർന്നിരിക്കണം, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണം. അങ്ങനെ ആത്മീയ നന്മകൾ നമ്മളിൽ പരിപോഷിപ്പിക്കപ പെടണമെങ്കിൽ വളരണമെങ്കിൽ നമ്മൾ നന്നായിട്ട് അധ്വാനിക്കാൻ തയ്യാറാണ്. അപ്പോഴാണ് കർത്താവ് നമ്മളെ കാണാൻ വരുമ്പോൾ, അവൻ നമ്മളെ കണ്ടുമുട്ടാൻ വരുമ്പോൾ നമ്മൾ ആത്മീയ നന്മയുള്ളവരായി അപ്പോൾ നമ്മൾ കൂടുതൽ നഗരങ്ങളേൽപ്പിക്കും, കൂടുതൽ അധ്വാനം. കാരണം നമ്മളെന്താ, ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ വിശ്വസ്തരായിരുന്നു കൊണ്ട് വലിയ കാര്യങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിക്കും. കൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സന്ദേശം ഹൃദയത്തിലെടുത്ത് ആത്മീയ നന്മയിൽ അഭിവൃദ്ധിപ്പെടാനുള്ള സകലതും ദൈവം തന്നിട്ടാണ് പോയിരിക്കുന്നത്. നമ്മളെ വിശ്വാസം ദൈവത്തിന്, നമ്മളെ വിശ്വാസമുണ്ട്, നമുക്കാണ് ദൈവത്തെ വിശ്വാസമില്ലാത്തത്. അതുകൊണ്ട് സകല സമ്പത്തും നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് ദൈവം. അവൻ്റെ രണ്ടാം വരവിൽ നമ്മളിത് നന്നായിട്ട് വ്യയം ചെയ്യണം. ഈ ഭൂമിയിൽ നമ്മളാണ് അധ്വാനിക്കേണ്ടത്. ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളുമാണ് അധ്വാനിക്കേണ്ടത്. അതുകൊണ്ട് ആ അധ്വാനത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ കുർബാനയിലൂടെ അവളുടെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.